ഷീജി കേരളത്തിന് ഒരു നാഥനുണ്ടെന്ന് തെളിഞ്ഞിരിക്കുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വെറ്റിനറി സർവകലാശാലയുടെ ബി സിയെ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തിയിരിക്കുന്നു അത് കേരളത്തിൽ പൊതുവേ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു ഈ ഗവർണർ എന്ന് പറഞ്ഞാൽ ശാന്തനായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് രാജ്ഭവനിൽ ഇങ്ങനെ കിടന്നുറങ്ങുന്ന ഒരാൾ മന്ത്രിസഭ എന്തെങ്കിലും അയച്ചു കൊടുക്കും അതിലൊപ്പ് അതിലൊപ്പുവയ്ക്കും നയപ്രഖ്യാപനം നടത്തും സർക്കാർ എന്ത് എഴുതി കൊടുത്തോ അത് വായിക്കും പിന്നെ ഓഗസ്റ്റ് പതിനഞ്ച് ജാനുവരി ഇരുപത്തി ഇതിനൊക്കെ സല്യൂട്ട് സ്വീകരിക്കും ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുന്ന ഒരാളാണ് ഗവർണർ ജീവി ഇതല്ലാതെ ആരെങ്കിലും അനങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പോഴൊക്കെ വലിയ ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട് രാമകൃഷ്ണറാവു ജ്യോതി വെങ്കടച്ചല്ലം ഇവരൊക്കെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതാണ് പക്ഷേ ഇത്രയധികം അസർട്ട് ചെയ്ത ഒരു ഗവർണറെ ആദ്യമായിട്ട് കേരളം കാണുകയാണ് ഒരാൺകുട്ടിയെ കണ്ടിരിക്കുക കേരളം നട്ടിലുള്ള ഒരു ഗവർണർ ഗവർണർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ചാൻസലറും പെടും അതെ ഇതിനകത്തൊരു തെറ്റിദ്ധാരണ ആൾക്കാർക്ക് വന്നില്ല ഈ ചാൻസലർ എന്നുള്ള സ്ഥാനം അദ്ദേഹം അസർട്ട് ചെയ്യുമ്പോഴെല്ലാം ഗവർണർ അങ്ങനെ ചെയ്തു ഗവർണർ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം നടക്കും വാസ്തവത്തിൽ ഗവർണർ എന്നുള്ള പോസ്റ്റ് വേറെ ചാൻസലർ എന്നുള്ള സ്ഥാനം വേറെ ഈ യൂണിവേഴ്സിറ്റികൾ മുഴുവൻ ഗവർണറാണ് ചാൻസലർ എന്ന് ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞു ഇന്ത്യൻ പ്രസിഡന്റ് അതിൽ അത് ബില്ല് തിരിച്ചയക്കുകയും ചെയ്തു അത് അംഗീകരിക്കാൻ പറ്റില്ല ചാൻസലറെ മാറ്റാൻ പറ്റില്ല എന്നുള്ളത് മറ്റേ ലോകായുക്തയുടെ കാര്യം പ്രസിഡന്റ് അംഗീകരിക്കുകയും ചെയ്തു ശരി ലോകായുക്ത നിങ്ങളെങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്തുകൊണ്ട് വാസ്തവത്തിൽ ഗവർണർ ചാൻസലർ സ്ഥാനത്ത് അങ്ങ് ഉറച്ചു ഇനിയിപ്പോൾ ഗവർണർ അങ്ങനെ പെട്ടെന്നൊന്നും മാറ്റാൻ പറ്റില്ല ഈ ഗവർണറോടത്തോളം കാലവും ഇനി അടുത്ത ഗവർണർ വന്നു കഴിഞ്ഞാലും സംഭവിക്കാൻ പോകുന്നത് ഇദ്ദേഹവുമായിട്ട് താരതമ്യം ചെയ്യും അപ്പോൾ അദ്ദേഹത്തിന് നട്ടിലില്ലാതെ പെരുമാറാൻ സാധ്യമല്ല നട്ടില്ലെങ്കിൽ കടം വാങ്ങിച്ചെങ്കിലും ഒരു നട്ടൻ ലഫിറ്റ് ചെയ്യേണ്ട ഗതി ഈടാവും അടുത്ത ഗവർണർക്ക് ആരിഫ് മുഹമ്മദ് ഖാൻ സെറ്റ് ചെയ്ത ബെഞ്ച് മാർക്ക് ഈസ് വെരി ഹൈ ഇന്നിപ്പോൾ അദ്ദേഹം ചെയ്ത പ്രവൃത്തി നോക്കുക ഈ ശരിക്കും പറഞ്ഞാൽ ഒരു സ്ട്രോങ് സിഗ്നൽ കൊടുക്കുക ഈ വി സി ശശീന്ദ്രനാഥിനെ സസ്പെൻഡ് ചെയ്തു എന്തുകൊണ്ട് വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്തു ദാറ്റ്സ് സെൻസ് എ സ്ട്രോങ് സിഗ്നൽ ഡൗൺ ദ ലൈൻ ഇതിലേറ്റവും വിവാദ പുരുഷനായിട്ട് നിൽക്കുന്നത് ഡീനാണ് ഡീനിനെ പ്രതിയാക്കണമെന്ന് ഈ കുട്ടിയുടെ അച്ഛൻ പോലും ആവശ്യപ്പെടുന്നുണ്ട് പക്ഷെ ഡീനിനെ തൊട്ടില്ല തൊട്ടില്ല തൊടുമില്ലെന്ന് നമുക്കറിയില്ല പക്ഷേ ആദ്യം വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്തു ഇതോടെ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ പ്യൂണും കാവൽക്കാരനും വരെ നട്ടെല് വിറച്ചു കാണണം ആർക്കിട്ടാണ് അടുത്ത അടി കാരണം ഒരു സർക്കാർ നടപടി എടുക്കുമ്പോൾ ഈ സർക്കിൾ ഇൻസ്പെക്ടറെ ഡി ഐ എസ്പിയോ സസ്പെൻഡ് ചെയ്യുന്നതിന് പകരം നേരെ സ്റ്റേറ്റ് പോലീസ് ചീഫിനെ സസ്പെൻഡ് ചെയ്തെന്ന് വെച്ചു എന്ത് ചെയ്യും എന്തായിരിക്കും അതിൻ്റെ ഇമ്പാക്റ്റ് പോലീസ് സേന മുഴുവൻ പോകും വിറച്ചുപോകും വിൽ ഫോൾ ഇൻ ലൈൻ അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ അറ്റൻഷനായിട്ട് നിൽക്കും ഈ കളികളെല്ലാം അവസാനിക്കും ഇതറിയാവുന്ന ഒരു സൈക്കോളജിക്കൽ ഷോക്കാണ് ഗവർണർ കൊടുത്തിരിക്കുന്നത് വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്തതിലൂടെ മാത്രമല്ല ടി ജി പിണറായിയുടെ മുഖം അടച്ചുള്ള അടിയല്ലേ കാരണം എസ് എഫ് ഐയുടെ നരഭോജികൾ ഒരു കുട്ടിയെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയിട്ട് കമാന്നും ഇണ്ടാതെ പ്രതികളെ പിടിക്കാതിരിക്കുന്ന പോലീസിന്റെ ചുമതലയുള്ള പിണറായി വിജയൻ ഇത് കാണുമ്പോൾ ഗവർണർ കൂടെ പറഞ്ഞു ക്യാമ്പസിൽ പി എഫ് ഐ എസ് എഫ് ഐ കൂട്ടുകെട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞ രണ്ട് ദിവസമായി നമ്മളിത് പറയുന്നു ഞാനിത് പറയുന്നു എസ് എഫ് ഐയുടെ പേര് പി എഫ് ഐ എന്നി മാറ്റിക്കും പേരുകൾ സഹിതം തെളിവുകൾ സഹിതം ഈ കുട്ടിയെ മർദ്ദിച്ചതിന്റെ കാരണം സഹിതം രണ്ട് ദിവസമായി മലയാളം പറയുന്നു ഒരു പ്രത്യേക മതവിഭാഗത്തെ ചൊല്ലിയാണ് ഈ ബഹളം മുഴുവൻ അതായിരുന്നില്ല പ്രശ്നമെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നു അതെ നമ്മൾ പറഞ്ഞത് ഗവർണർ ശരിവച്ചിരിക്ക ശരിവെച്ചു മാത്രമല്ല ഗവർണർ വൻ വൺ സ്റ്റെപ്പ് എ ഹെഡ് അദ്ദേഹം ചീഫ് ജസ്റ്റിസിന് കത്ത് കൊടുത്തു ജുഡീഷ്യൽ അന്വേഷണം നടത്താനായിട്ട് ഒരു സിറ്റിംഗ് ജഡ്ജിയുടെ സേവനം തനിക്ക് വിട്ടുതരണം അസാധാരണ നടപടിയാണ് സാധാരണ സർക്കാർ അസാധാരണ നടപടിയാണ് സർക്കാർ ആവശ്യപ്പെടുകയല്ല ഈ ജുഡീഷ്യൽ അന്വേഷണം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ പരിധിയിൽ പെടുന്നതാണ് സാധാരണ കോടതികൾ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കാറില്ല മുമ്പ് ഒരു പഴയ സുപ്രീം കോടതി ജഡ്ജിയുണ്ട് സിറ്റിംഗ് ജഡ്ജിമാരെ വിട്ടു കൊടുക്കരുത് അവരവർക്ക് ജഡ്ജിമാർക്ക് തീരുമാനിക്കാം പോണോ വേണ്ടയോ എന്നുള്ളത് വേണ്ടെന്നുള്ളത് അതിനകത്ത് ഒരു നിയമപ്രശ്നമുണ്ട് കേട്ടോ കാരണം പരമ്പരാഗതമായിട്ട് ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഒരുപാട് ഹർജി ഹൈക്കോടതിയിൽ വരാറുണ്ട് പക്ഷേ ഹൈക്കോടതിയിൽ അത് ഹൈക്കോടതി പറയുന്നത് ജുഡീഷ്യൽ അന്വേഷണം എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഡൊമൈനിലാണ് ഞങ്ങളതിൽ ഇടപെടുന്നത് ശരിയല്ല ഞങ്ങൾ ചെയ്യില്ല ഇങ്ങനെ തള്ളിക്കളയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പറഞ്ഞ് ഞാൻ കൊടുത്ത ഹർജി ഇപ്പോഴും ഹൈക്കോടതിയിൽ പെൻഡിംഗ് ആണ് അതാകാമെന്നോ വേണ്ടെന്നോ പറഞ്ഞിട്ടില്ല ഞാൻ പെറ്റീഷൻ കൊടുത്തതിന് ശേഷം രമേശ് ചെന്നിത്തല പെറ്റീഷൻ കൊടുത്തു ഞാൻ ഓർത്താണ് ഇപ്പം തീരുമാനമാകും ഒരു പൊളിറ്റിക്കൽ ഫിഗർ ഒക്കെ ഇടപെട്ടല്ലോ നടന്നില്ല ഇത് കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഈ ശ്രീധരൻ ഇതേ ആവശ്യമായിട്ട് ഹൈക്കോടതിയിൽ വന്നു ഞാൻ വിവരച്ച് രക്ഷപ്പെട്ടു ശ്രീധരൻ സാറൊക്കെ വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഹൈക്കോടതി ഇളകിയില്ല ഹൈക്കോടതി ഈത്ത് വരെ അത് തീർപ്പാക്കിയിട്ടില്ല കാരണം ഹൈക്കോടതിക്ക് ഇത് ഡിമാൻഡ് ജനുവൻ ആണെന്നൊക്കെ അറിയാം ബട്ട് വെതർ ടു ഇൻറ്റർഫിയർ വിത്ത് ലെജിസ്ലേച്ചർ ഓർ നോട്ട് ഫൈനലി അവർ തീരുമാനിക്കാറുള്ളത് എനിക്ക് തോന്നുന്നു ഏതോ ഒരു പഞ്ചാബ് ഹൈക്കോടതിയെ മറ്റോ പണ്ട് എപ്പോഴും ഒരിക്കൽ ജുഡീഷ്യൽ അന്വേഷണത്തിന് ഓർഡർ ഇട്ടിട്ടുണ്ട് ബട്ട് ദാറ്റ് ഓർഡർ ഇറ്റ്സ് എൽഫ് അസൈൽഡ് ബൈ വേരിയസ് കോർട്സ് അങ്ങനെ ചെയ്യരുത് ചെയ്തത് ചെയ്തു പക്ഷേ അതിന് ശേഷം അന്വേഷണത്തിൽ തയ്യാറായി ഇത് അറിയിച്ചു ഈ ജുഡീഷ്യൽ അന്വേഷണത്തിന് സിറ്റിംഗ് ജഡ്ജ് വേണമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് കൊടുക്കുന്നത് സാധാരണ സർക്കാരാണ് എന്നിട്ട് ഹൈക്കോടതി അത് പറ്റില്ല എന്ന് പറയും അതൊരു സ്റ്റാൻഡേർഡ് ആൻസർ ആണ് അവരുടെ ജഡ്ജി എക്സ്പെയർ ചെയ്യാൻ കാരണം അവരുടെ വർക്കിലൂടെ ആലോചിച്ച് നോക്ക് അതുമാത്രമല്ല ആ സുപ്രീം കോടതി വിധി പറയുന്നുണ്ട് തോന്നിയത് ജുഡീഷ്യൽ കമ്മീഷനായി വരുന്ന ജഡ്ജിമാരെ എതിർ കക്ഷികള് ബന്ധപ്പെട്ടവരെ ഒരുപാട് മോശം വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നു ലോവർ ചെയ്യുന്നു സ്റ്റാറ്റസ് ഇതൊക്കെ ഉണ്ടാകും ജുഡീഷ്യൽ അന്വേഷണത്തിൽ ജുഡീഷ്യൽ അന്വേഷണത്തിന് നിങ്ങളിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളെപ്പറ്റി വേണ്ടാത്ത പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും സിറ്റിംഗ് ജഡ്ജിയായിരിക്കും അത് കേൾക്കേണ്ട കാര്യമില്ല അത് കേൾക്കേണ്ട കാര്യമില്ല മാത്രമല്ല പ്രധാനമായിട്ടും അവരുടെ വർക്ക് ലോഡാണ് അവർ പറയാറുള്ളത് മാത്രമല്ല ഇത് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പേരിൽ ആ ജഡ്ജി സഹിക്കേണ്ടി വരുന്ന പൊളിറ്റിക്കൽ പുൾസ് ആൻഡ് പ്രഷേഴ്സ് അദ്ദേഹം എക്സോസ്റ്റഡ് ആയി പോകും ഇതൊക്കെ പ്രശ്നമുണ്ട് മാത്രമല്ല നിയമപരമായിട്ട് ഈ ഇങ്ങനെ ഒരു കത്ത് നിലനിൽക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ട് ഗവർണർ വിത്ത് ഗുഡ് ഇൻറ്റൻഷനാണ് ചെയ്തിരിക്കുന്നത് ബട്ട് ലോ ഡസിൻറ്റ് ആ എഗ്രി ടു ദാറ്റ് ഗവർണർ ഇങ്ങനെ കത്ത് അയക്കുക എനിക്കൊരു ജഡ്ജിയെ വേണം സിറ്റിംഗ് ജഡ്ജിയെ ഇന്ന കാര്യം ജുഡീഷ്യൽ അന്വേഷണം നടത്താനാണ് ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ ടേംസ് ഓഫ് പ്രഫറൻസ് എന്താ ആര് തീരുമാനിക്കും ഗവർണർ തീരുമാനിക്കും ഫലത്തിൽ ഗവർണർക്ക് വേണ്ടി ഒരു ജുഡീഷ്യൽ അന്വേഷണം സിറ്റിംഗ് ജഡ്ജ് നടത്തുന്ന സ്ഥിതി വരും ആ ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് അദ്ദേഹം ആർക്ക് കൊടുക്കും ഗവർണർക്ക് കൊടുക്കും ഇങ്ങനെയൊന്നും കൊടുക്കാൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻസ് ഇല്ല റൂൾസോ ചട്ടങ്ങളോ നടത്തിട്ടുമില്ല ഇതിപ്പോൾ ഞാൻ ന്യായമായും വിചാരിക്കുന്നത് ഈ കത്ത് ചീഫ് ജസ്റ്റിസിന് കിട്ടും ചീഫ് ജസ്റ്റിസ് മറ്റ് ജഡ്ജിമാരെ എന്നിട്ട് ആലോചിക്കും എന്നിട്ട് വേണമെങ്കിൽ ഹൈക്കോടതിക്ക് സ്വമേധയാ കേസെടുക്കാം ജുഡീഷ്യൽ അന്വേഷണമല്ല സ്വമേധയാ കേസെടുത്തിട്ട് സ്റ്റേറ്റ് പോലീസ് ചീഫിനോട് റിപ്പോർട്ട് ചോദിച്ചിട്ട് എവറി വീക്ക് ഈ കേസ് അന്വേഷണത്തിൻ്റെ പ്രോഗ്രസ് ഞങ്ങളെ അറിയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കോർട്ട് മോണിറ്റേർഡ് എൻക്വയറി നടത്താം അതല്ലെങ്കിൽ അവർക്ക് ഈ മൊത്തം ഇഷ്യൂ സി ബി ഐക്ക് വിടാം സ്വമേധയാ സി ബി ഐ അന്വേഷണം വേണം സി ബി ഐ അന്വേഷണം ഈ വെച്ച് താമസിപ്പിക്കും തോറും തെളിവ് നശിപ്പിക്കപ്പെടും അതെ അതെ സാക്ഷികൾ സ്വാധീനിക്കപ്പെടും അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ കേരളത്തിലെ പ്രഥമ പൗരൻ ഒരു റിക്വസ്റ്റ് തന്നിരിക്കുന്നു കോടതി അതിൻ്റെ നിയമവശം എന്തുമായിക്കോട്ടെ ഇക്വിറ്റി എന്ന് പറഞ്ഞ ഏർപ്പാടുണ്ട് ന്യായം ധർമ്മം എന്നൊക്കെ പറഞ്ഞ ഏർപ്പാടുണ്ട് ഈ ഡിബേറ്റ് ഒക്കെ നടക്കാറൊന്നുമില്ല ഹൈക്കോടതിയുടെ സത്യമേവ എന്നാണ് സുപ്രീം കോടതിയുടെ യഥോ ധർമ്മസ്ഥതോ ചെയ്യാമെന്നൊക്കെ ഇത് തമ്മിൽ പരസ്പരം ആണ് ഇത് തമ്മിൽ വൈരുദ്ധ്യമൊന്നുമില്ല എന്ത് വാങ്ങിക്കോട്ടെ ഹൈക്കോടതിക്ക് അതിൻ്റെ ഇന്നറൻ പവേഴ്സ് വെച്ചിട്ട് ഇക്വിറ്റി ന്യായം തെളിവില്ല സംഗതിയില്ല ആരാണ് കുറ്റവാളി എന്നറിയില്ല പക്ഷേ ഒരു ന്യായമാണ് ഞങ്ങൾ ഇക്കാര്യത്തിൽ ഇടപെടുക എന്നുള്ളത് പത്ര റിപ്പോർട്ട് വരെ ഹർജിയായിട്ട് എടുത്ത ചരിത്രം കേരള ഹൈക്കോടതിക്കുണ്ട് ഹിന്ദു പത്രത്തിൽ മലബാർ ദേവസ്വം ബോർഡുകളുടെ ശോചനീയാവസ്ഥ ഒരു റിപ്പോർട്ടായിട്ട് വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് അത് ഒരു റിട്ടായിട്ട് ഹൈക്കോടതി എടുത്തിട്ട് അതിൽ ജഡ്ജ്മെൻ്റ് ഉണ്ടായി ഈ ദിവസങ്ങളിൽ അവരുടെ കഷ്ടപ്പാട് കണ്ടിട്ടാണ് അവരിടപെട്ടത് ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള അധികാരങ്ങൾ ആർട്ടിക്കിൾ ടു ട്വൻറ്റി സിക്സ് വെച്ച് ഹൈക്കോടതിക്കുണ്ട് അതുകൊണ്ട് ഈ കേസിൽ ശരിക്കും ഹൈക്കോടതി ഇടപെടാം പക്ഷേ ജുഡീഷ്യൽ അന്വേഷണം എന്നുള്ള പേരിൽ ഇടപെടാൻ പരിമിതിയുണ്ട് എന്നെനിക്ക് തോന്നുന്നു ഏതായാലും ഗവർണർ വിത്ത് ഗുഡ് ഇന്റൻഷൻ അദ്ദേഹം കത്തയച്ചു മാത്രമല്ല പൊതുജനങ്ങൾക്കും ഈ സിദ്ധാർത്ഥിന്റെ വീട് തർക്കം കൊടുക്കുന്ന എൻ്റെ അധികാരങ്ങൾ ശരി ഞാൻ ചിലപ്പോൾ പരിധി വിട്ടു ഹൈക്കോടതി കത്തയക്കാമോ ഇങ്ങനെയുള്ള സാങ്കേതിക തർക്കങ്ങളുണ്ടാവാം ബട്ട് എൻ്റെ ഇൻറ്റൻഷൻ വളരെ ക്ലിയർ ആണ് ഈ ചെറുക്കന് നീതി കിട്ടണം പക്ഷേ കേരള ഹൈക്കോടതി കേരളത്തിന് ഒരു മാതൃകാപരമായ നിയമവാഴ്ച ഉണ്ടാവണം ഇതിന് സഹായകമായ നിലപാടാണ് ബോൾഡായിട്ട് ഗവർണർ എടുത്തിട്ടുള്ളത് കേരള ഹൈക്കോടതിയും ഗവർണറുടെ ഈ ട്രൂ സ്പിരിറ്റ് ഉൾക്കൊണ്ട് പ്രവർത്തിച്ചാൽ കേരളത്തിൽ ഒരു ചരിത്രമാകും അത് പ്രവർത്തിക്കും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ ഗവർണർ ആഗ്രഹിക്കുന്ന രീതിയിൽ ആയിക്കൊള്ളണം എന്നില്ല തീർച്ചയായിട്ടും ഹൈക്കോടതി ഇതിൽ ഇടപെടും ബിക്കോസ് ദ റിക്വസ്റ്റ് ഹാസ് കം ഫ്രം ഗവർണർ റിക്വസ്റ്റ് ഇന്ന ഇന്ന ചട്ടങ്ങൾ ഹൈക്കോടതിയുടെ റൂൾ വെച്ചിട്ട് അല്ലെങ്കിൽ അധികാരപരിധി വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ നിയമപരമായ തർക്കങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇക്വിറ്റി ന്യായം ജനങ്ങളുടെ ഭാഗത്താണ് ജനങ്ങളുടെ റെപ്രസെൻറ്റീവായിട്ട് ഗവർണർ കത്തയച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഹൈക്കോടതിക്ക് അതിൽ മൗനം പാലിക്കാൻ പറ്റില്ല ഒന്നും ചെയ്യാതിരിക്കാനും പറ്റില്ല അതെ ഏതായാലും മറ്റൊന്നുകൂടി ഗവർണർ പറഞ്ഞിട്ടുണ്ട് അതായത് കേരളത്തിലെ കോളേജ് ഹോസ്റ്റലുകളിൽ കോളേജുകളിൽ ഒരു മുറി അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് എസ് എഫ് ഐക്കാരുടെ അവിടെ ഓഫീസാക്കി മാറ്റുകയാണ് അവിടെയാണ് ഇടിമുറി ഈ ഭേദ്യം നടക്കുന്നത് ഇതൊക്കെ ഇപ്പോഴാണ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പാല സെൻറ് തോമസ് കോളേജിൽ വലിയ സംഘർഷം നടന്നു സെൻറ് തോമസ് കോളേജിൽ പാല അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓഫീസ് എസ് എഫ് ഐക്ക് കൊടുത്തിട്ട് എന്തിനും പാലയ്ക്ക് പോകണം മഹാരാജാ സിലേക്ക് ചെല്ലു എൻ്റെ ഒരു ഒരു പ്രിൻസിപ്പൽ ഉണ്ടല്ലോ ഈ സാധനം നടക്കില്ല എന്ന് പറഞ്ഞു പല സാങ്ങനെ വികാരിയായിരുന്നു തോന്നുന്നു എനിവേ വാസ് ദ പ്രിൻസിപ്പൽ അധ്യാപകരും അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നു പറ്റില്ല യൂണിയൻ ആഫീസൊന്നും കോളേജിൽ നിന്ന് പറ്റില്ല എന്ന് പറഞ്ഞു വൻ സംഘർഷം നടന്നു കൂടുതലും അതെങ്ങനെ തീർന്നു എനിക്കറിയില്ല പലപ്പോഴും ഈ കായബലം കൊണ്ട് ഇവർ കച്ചറുണ്ടാക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കീടങ്ങേണ്ടി വരുന്നു മാനേജ്മെൻറ്റിന് മഹാരാജ് സംഘം എസ് എഫ്ഐയുടെ യൂണിറ്റ് കമ്മിറ്റി ഓഫീസുണ്ട് അഭിമന്യു പ്രതിമയുണ്ട് എസ് എഫ് ഐ ഉണ്ടാക്കിയ പ്രതിമ അതൊക്കെ അത് മഹാരാജകീയം അതെ വലിയ പോലെ ചെങ്കോട്ടയിലേക്ക് സ്വാഗതം അതെ ഈ അങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ത് ചെയ്യാൻ പറ്റും ലോ കോളേജിൽ അതുകൊണ്ട് ഏതായാലും ഒരുപക്ഷെ ഇ ജി എൻ തൊടുത്ത് വൃത്തിയാക്കുന്നതിൻ്റെ ഒരു തുടക്കം കൂടിയാവും ഇത് ചാൻസലർ എന്നുള്ള പദവിയിൽ ഉറച്ചു കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ഗവർണർക്ക് മുൻപിൻ നോക്കാനില്ല ആരെയും ഭയപ്പെടാനില്ല കൃത്യമായിട്ട് നടപ്പിലാക്കുക ഇത് തന്നെ തന്നെ പൊളിഞ്ഞോളൂ നിങ്ങൾ ഈ മൂലക്കല്ലുകൾ ഇളക്കി കഴിഞ്ഞാൽ സൂപ്പർ സ്ട്രക്ചർ വില്ല ഫോൾ അല്ലാതെ ഈ പത്താം നില മുതലല്ല അടിച്ചു തോന്നും അതുകൊണ്ടാണ് അദ്ദേഹം വൈസ് ചാൻസലർ ആരാണ് വൈസ് ചാൻസലർ ഒരു യൂണിവേഴ്സിറ്റിയുടെ മൂലക്കല്ല് വൈസ് ചാൻസലറാണ് അതുപോലെ മൂലക്കല്ല് വലിച്ചിളക്കഴിഞ്ഞാൽ മുകളിലുള്ള സാധനത്തിന് താഴെ സപ്പോർട്ടില്ലല്ലോ ആടെ പൊതിനൊന്നും പറഞ്ഞാൽ എല്ലാം കൂടെ താഴെ വീഴും ഗവർണർക്ക് അറിയാം അതായത് നേരത്തെ നമ്മൾ നടത്തിയ ചർച്ചയിൽ സിദ്ധാർത്ഥന് നീതി കിട്ടുമോ എന്ന് നമ്മൾ സംശയിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്കൊരു പ്രതീക്ഷയുണ്ട് എനിക്കൊരു പ്രതീക്ഷയുണ്ട് ഞാൻ നിരാശനായിട്ട് പറഞ്ഞല്ലോ ഒന്നും അതെ എല്ലാം ഇവർ അങ്ങ് ചെയ്യും വിസറ റിപ്പോർട്ട് തകരാറിലാക്കുക അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞു അപ്പോഴാണ് പൊടുന്നനെ ഒരു വെള്ളിടി പോലെ ഗവർണർ പ്രത്യക്ഷപ്പെട്ടിട്ട് ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറയുന്നു അത് ഉണ്ടാക്കുന്ന ഒരു ലെവൽ ഉണ്ടല്ലോ സാധാരണ ജനങ്ങൾക്ക് കേരളത്തിലെ ലക്ഷക്കണക്കിന് മാതാപിതാക്കൾക്കാണ് ഈ വിധി ഈ നടപടി ഒരു പ്രതീക്ഷയാകുന്നു സാധാരണ ഒരു കുട്ടിയെ കോളേജിൽ വിടുന്ന ഒരു സാധാരണ കുടുംബം അവർക്ക് രാഷ്ട്രീയ സ്വാധീനം ഇല്ല അവർക്ക് പോലീസിൽ അവരുടെ അമ്മാവനില്ല അവർക്ക് സെക്രട്ടേറിയറ്റിൽ അവരുടെ യൂണിയൻ ഇല്ല ഒന്നുമില്ല അധ്വാനിക്കുന്നു ജീവിക്കുന്നു മക്കൾ നല്ല നിലയിലാണെന്ന് പ്രാർത്ഥിച്ചിട്ട് കോളേജിലേക്ക് വിടുന്നു അങ്ങനെയുള്ള ലക്ഷക്കണക്കായ അച്ഛനമ്മമാർക്ക് വലിയൊരു ആശ്വാസമാണ് ഗവർണറുടെ തീരുമാനം ഇവിടെ ചോദിക്കാനും പറയാൻ ഈ നാട്ടിലെ ആളുണ്ടട